ലക്ഷ്യത്തിന് വേണ്ടി മാത്രം. ഞാനില്ലാതായാലും നമ്മുടെ കുഞ്ഞിനെ കണ്ണേറ്റം പൊന്നുപോലെ നോക്കണം. ഇനി മുതൽ മോളുടെ അമ്മ അച്ഛനും കാവ്യ മാഡോ കൃഷ്ണ സാറോ. ഇത്തവണ അച്ഛൻ വരുമ്പോ അമ്മ ചില പ്രധാന കാര്യങ്ങൾ മോളോട് പറയും. അച്ഛന് വേറെ ഭാര്യ മോളുണ്ട്. മോളെ കരയല്ലേ മോളെ. എന്താ അമ്മ മോളെ അമ്മയെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളും അമ്മയുടെ മനസ്സും മാത്രമേ മണിക്കുട്ടിയുടെ ഒപ്പം ഉള്ളൂ. അതെന്റെ മോള് തിരിച്ചറിയണം. അമ്മയ്ക്ക് പകരം ആവില്ലെങ്കിലും ഇനി മുതൽ മോളുടെ അമ്മ ഞാനാ. എന്നെ മോള് അമ്മയായിട്ട് കരുതണം. ഇനി മുതൽ എന്നെ മോൾ അമ്മയെന്ന് വിളിക്കണം. മോൾക്ക് ഞങ്ങളുണ്ട്, കൃഷ്ണയും ഞാനും മുത്തും. ചെല്ലുമോളെ.
ഒന്നും ആലോചിച്ച് തല പോകഞ്ഞിട്ടും വിഷമിച്ചിട്ടും ഒരു കാര്യമില്ല. വരാനുള്ള ഒന്നും വഴി തങ്ങില്ല. ഓർക്കാപ്പുറത്ത് എന്തെല്ലാം ദുരന്തങ്ങളാണ് ഇവിടെ സംഭവിച്ചത്! ഓർക്കുമ്പോ തന്നെ ഞെട്ടിപ്പോവുക. പാലക്കൽ തറവാടിന് ഈയിടെയായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അമ്പലങ്ങളായ അമ്പലങ്ങളിലൊക്കെ ഞാൻ പോയി വഴിപാട് കഴിപ്പിക്കുന്നുണ്ട്. പൂജാമുറി, വിളക്ക് വെപ്പും പ്രാർത്ഥനയും ഒക്കെ ഉണ്ട്. വരദേവതമാരെ പ്രീതിപ്പെടുത്താനുള്ള പൂജയ്ക്ക് മുടക്കം വരുത്താറില്ല. എന്നിട്ട് ഈ വഴിയെ പോകുന്ന വയ്യാവേലികളൊക്കെ ഇങ്ങോട്ട് വലിഞ്ഞു കയറുന്ന എന്തിനാ? ഗുളികന്മാരുടെ ഉപദ്രവമായിരിക്കും. അല്ല, ഒരർത്ഥത്തിൽ നന്നായി. ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞതുപോലെ പാലക്കലേക്ക് വലിഞ്ഞു കയറിയ രണ്ട് വയ്യാവേലികൾ ഒഴിഞ്ഞുപോയല്ലോ. ആ രാധിക കാലപുരിക്കും, പ്രതാപൻ പൂജപ്പുരയ്ക്കും. പൂജപ്പുരക്കോ? ആ, സെൻട്രൽ ജയിലിലേക്ക്. അവനിപ്പോ സബ് ജയിലായിരിക്കും. ആ, എവിടെങ്കിലും ആവട്ടെ, രണ്ടു മരണങ്ങളും ഒഴിഞ്ഞുപോയല്ലോ. ആ രാധിക എന്ന മരണം ഒഴിഞ്ഞുപോയതാ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ആ ബാധയൊന്ന് ഒഴിഞ്ഞുപോകാൻ ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചു. ദൈവമേ, നീ കാത്തല്ലോ. സംഗതിയൊക്കെ ശരിയാ, പക്ഷേ നമ്മുടെ വീട്ടിൽ വെച്ച് അങ്ങനെയൊന്നും സംഭവിക്കരുതായിരുന്നു. വലിയൊരു കഷ്ടകാലം ഒഴിഞ്ഞുപോയെന്ന് കരുതിയാ മതി. കഷ്ടകാലമൊന്നും അങ്ങനെ ഒഴിഞ്ഞു പോയിട്ടില്ല. മേ, രാധികയെ പോയിട്ടുള്ളൂ. നിൽക്കുവല്ലേ ഈ മണിക്കുട്ടി എന്ന് പറയുന്ന വലിയ ശല്യം. അതിനെയൊന്നും ഈ പാലക്കൽ തറവാട്ടിൽ ഞാൻ വെച്ച് വാഴിക്കില്ലടാ.
അങ്ങനെ വല്ല പദ്ധതിയും കാവ്യയുടെയും കൃഷ്ണയുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനൊന്നും ഈ ജയമോഹന് സമ്മതിക്കില്ലടാ. ആ പെങ്കൊച്ചിനെ ഇവിടെ നിർത്തിക്കൊണ്ട് പുതിയ യുദ്ധത്തിനാണ് അവരുടെ പുറപ്പാടെങ്കിൽ ഞാൻ കൊടുവാളെടുക്കുന്ന കൊടും കാളിയായി മാറും. ഇവിടെ കുരുതി നടക്കും, കരിങ്കുരുതി. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം അമ്മയോടും ഭരതനോടുമായിട്ട് പറയാൻ പോവാ. ചിലപ്പോ ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവാം, എനിക്കത് പക്ഷേ പ്രശ്നമല്ല. അല്ല, എന്താ കാവ്യം? കൃഷ്ണയ്ക്ക് അറിയാവുന്ന കാര്യം തന്നെയാ. അമ്മേ, ഭരതേ, നീരജേ, എല്ലാരും ഒന്നിങ്ങോട്ട് വരുമോ? അമ്മേ, എന്താണ് ഈ ബലിയിടലും? കാക്കയുളിയൊക്കെ കഴിഞ്ഞ കഴിഞ്ഞു. എന്താ, പോലീസ് വല്ല കേസോ മറ്റോ ചാർജ് ചെയ്തോ? അതൊന്നുമില്ല, ഞാൻ വിളിച്ചത് എല്ലാരോടുമായിട്ടൊരു കാര്യം പറയാനാ. എന്ത് കാര്യം? നമ്മുടെ വീട്ടിൽ വെച്ചുണ്ടായ ഒരു ദുരന്തത്തില് രാധിക ഇല്ലാതായി. ഈ കുട്ടിക്ക് അവളുടെ അമ്മയെ നഷ്ടപ്പെടുകയും ചെയ്തു. ഇനി മുഖപുരം ഇടാനോ കൂടുതൽ വിശദീകരണങ്ങളിലേക്കോ ഞാൻ പോകുന്നില്ല. ഇന്ന് മുതൽ മണിക്കുട്ടിയും ഈ കുടുംബത്തിലെ ഒരംഗമാണ്. അവളെ സംരക്ഷിക്കാൻ പോകുന്നത് നമ്മളാണ്. അത് നടക്കില്ല. എന്റെ കൊക്കി ജീവനുണ്ടെങ്കിൽ ഞാനത് സമ്മതിക്കില്ല. സമ്മതിക്കണം, സമ്മതിച്ചേ പറ്റൂ. ഇല്ല, പാലക്കൽ ജയമോഹിനി ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൽ നിന്ന് മാറില്ല. ഇവളെ ഇവിടെ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സത്യം പറഞ്ഞ രാധികയുടെ മരണത്തിന് ഉത്തരവാദി ഈ വീട്ടിലുള്ളവര്. ആരോടുള്ള ബന്ധം കൊണ്ട് ആ പ്രതാപ് ഈ വീട്ടിനകത്ത് കയറിയെന്ന്
ആരോട് പ്രതികാരം തീർക്കാന് അവനി അതിക്രമം കാണിച്ചതെന്നും എല്ലാവർക്കും അറിയാവുന്ന ശരിയല്ലേ? അതിന് അതുകൊണ്ട് ഈ പെങ്കൊച്ചിനെ ഇവിടെ താമസിപ്പിക്കണമെന്നുണ്ടോ? ഉണ്ട്. രാധികയെ കൊന്നത് പ്രതാപനാണെങ്കിലും അവള് കൊല്ലപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഈ വീട്ടിലെ ഒരംഗമാണ്. അതുകൊണ്ട് രാധികയുടെ മരണത്തിൽ നിന്ന് പാലക്കൽകാർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ചേച്ചിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണോ? ഞാൻ സത്യം പറഞ്ഞതാ. ആ സത്യത്തിൽ നിന്ന് ആർക്കും മുഖം തിരിക്കാനാവില്ല. എന്ത് സത്യമാണെങ്കിലും നീ എത്ര ന്യായീകരിക്കാൻ നോക്കിയാലും പാലക്കല കുടുംബനാഥ ഞാനാ. ഞാനിത് അംഗീകരിക്കില്ല. ഈ വീട്ടിലൊരു കുട്ടിയുണ്ട്, എന്റെ കൊച്ചുമോള് മുത്ത്. വേറൊരു കുട്ടിയുടെ ആവശ്യം ഇവിടെ ഇല്ല. അമ്മയുടെ കൊച്ചുമകൾ മുത്ത് ഇന്ന് ജീവനോടെ ഇരിക്കുന്നതിന് കാരണമായി ആ രാധിക. അതറിയോ അമ്മയ്ക്ക്? മുത്തിനെ രക്ഷിക്കാൻ വേണ്ടിയാ രാധിക ബലിയാടായത്. ആ രാധികയുടെ കുഞ്ഞാ ആരോരും ഇല്ലാതെ ഇവിടെ നിൽക്കുന്നത്. അതിനെ അനാഥയാക്കരുത്. അനാഥയാക്കി അതിന്റെ ശാപം ഈ തറവാട്ടിന് മേൽ വന്ന് പതിക്കും. തലമുറ തലമുറകളോളം ആ ശാപം ഇവിടെ തീമഴ പോലെ പെയ്യും. എന്ത് തീമഴ പെയ്താലും കരയെ കടലെടുത്ത് കൽപ്പാന്തം വന്നാലും ഈ പാലക്കൽ ജയമോഹിനി വഴങ്ങില്ല.